വെൽക്കം ടു റോസ്റ്റു റെസിപ്പി. ഇന്ന് ഒരു ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നേന്ത്രപ്പഴം വെച്ചാണ് ഇന്ന് ഹൽവ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ വീട്ടിലുള്ള പഴം എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ട്. അത് കൂടുതൽ പഴുത്തു പോയാൽ ആ പഴം എന്ത് ചെയ്യും? അങ്ങനെയുള്ളവർക്ക് ഇതുപോലെയുള്ള ഹൽവ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹൽവയാണിത്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. ഇതെങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. ഹൽവ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 പഴമാണ്. 1/2 കിലോ പഴം ഉണ്ട് ഇത്. ഇത് നന്നായിട്ട് പഴുത്ത പഴം നോക്കി വേണം എടുക്കാൻ. നേന്ത്രപ്പഴമാണ് ഹൽവ ഉണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റ് പഴം എന്ന് പറയുന്നത്. നേന്ത്രപ്പഴമാണ് ഇത്. ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. തൊലിയെല്ലാം കളഞ്ഞ് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഒന്ന് അടിച്ചെടുക്കാം. ഹൽവ ഉണ്ടാക്കാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 300 ഗ്രാം ശർക്കരയാണ്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് ഉരുക്കിയെടുക്കണം. എന്നിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അടിച്ചെടുത്ത പഴം ഞാനൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. പഴം നന്നായിട്ട് വെന്ത് വെള്ളം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് 1 കപ്പ് ശർക്കരപ്പാനി ചേർക്കാം. പാനി ചേർത്ത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. പാനി നന്നായിട്ട് വറ്റി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അടുത്തതായിട്ട് നമ്മൾ എടുക്കുന്നത് തേങ്ങാപ്പാലാണ്. 1 മുറി തേങ്ങ ചുരണ്ടി അതിൻ്റെ പാലെടുത്തിട്ടുണ്ട്. അത് 2 കപ്പ് പാലാക്കി എടുക്കണം. അതിലേക്ക് ഇടിയപ്പത്തിൻ്റെ പൊടി, അതായത് വറുത്ത അരിപ്പൊടി, ഇത് 1 കപ്പുണ്ട്. ഇത് നമുക്ക് ഈ തേങ്ങാപ്പാലിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ആ തേങ്ങാപ്പാൽ മിക്സ് നമുക്ക് ഈ പഴത്തിലേക്ക് ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി പറ്റിച്ചെടുക്കണം. അരുവയുടെ പാകം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ പാത്രത്തിൽ നിന്ന് വിട്ടു വന്ന് തേങ്ങാപ്പാലിൻ്റെ ഒക്കെ എണ്ണമയം ഉണ്ടല്ലോ, അതിങ്ങനെ പാത്രത്തിൽ പറ്റി പിടിക്കാതിരിക്കാൻ സഹായിക്കും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. നെയ്യ് ചേർത്ത് നന്നായിട്ടൊന്ന് പറ്റിച്ചെടുക്കണം. വെള്ളം വറ്റി വരുന്നതിനനുസരിച്ച് ഇത് നമ്മൾ ചിറ്റിക്കുമ്പോൾ കണ്ടോ, ഒന്നായിട്ട് ചിറ്റി വരും. അങ്ങനെ അവസാനം എണ്ണ തെളിഞ്ഞു വരും. ഞാൻ കുറച്ചുകൂടി ചെറിയ 1 സ്പൂൺ എടുത്തിട്ടുണ്ട്.
ഇനി ഇളക്കാൻ എളുപ്പത്തിനാണത്. ഇനി ഇതിലേക്ക് നെയ്യിൽ വറുത്തെടുത്ത കാച്ചനട്ട് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് ചേർക്കാം. എല്ലാം കൂടി ഒരുമിച്ച് വരും. അരുവായുടെ പാകം വരുന്നതിനനുസരിച്ച് ഇതെല്ലാം കൂടി ഒന്നിച്ച് ഒറ്റ കട്ടയായിട്ട് വരും. സാധാരണ അരുവയുടെ കളറ് നല്ല കറുപ്പ് കളറാണല്ലോ, ഇതിന് ആ കറുപ്പ് കിട്ടില്ല. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ചേർത്തിരിക്കുന്ന ശർക്കര മറയൂർ ശർക്കരയാണ്, കുറച്ച് ലൈറ്റ് കളറുള്ള ശർക്കരയാണ് ചേർത്തിരിക്കുന്നത്. അരുവ റെഡി ആയിട്ടുണ്ട്, നല്ല വെണ്ണം വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ഡിഷിലേക്ക് മാറ്റാം. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നല്ലതുപോലെ ഒതുങ്ങിക്കിട്ടാനും നല്ല ഷേപ്പായി വരാനും നമ്മൾ ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ മീടെ വയ്ക്കുക, അല്ലെങ്കിൽ വാഴയില വെച്ചാലും മതി. പണ്ടൊക്കെ വാഴയില വെച്ചാണ് ഒതുക്കിക്കൊണ്ടിരുന്നത്. ഇത് അതിൻ്റെ മീടെ വേറൊരു പ്ലേറ്റ് വെച്ച് നമുക്കിങ്ങനെ ഒന്ന് ഒതുങ്ങി കൊടുക്കാം. ഇങ്ങനെ ഒതുക്കുമ്പോൾ നല്ലവണ്ണം ഒതുങ്ങി വരും. പതുക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് ഒതുക്കി കൊടുക്കാം. കണ്ടോ, നല്ലവണ്ണം ഒതുങ്ങി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ചൂടാറി വരുമ്പോഴാണ് കട്ട് ചെയ്യുള്ളൂ. ഇത് നമുക്ക് ചൂടാറാനായിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. ഇതാ നമ്മുടെ ഹൽവ നല്ലവണ്ണം സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ പഴം നമ്മുടെ വീട്ടിൽ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഹൽവ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അരിപ്പൊടി തേങ്ങാപ്പാൽ ചേർക്കാതെ തന്നെ നമുക്ക് ഹൽവ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. കൂടുതൽ നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ അരിപ്പൊടി ചേർത്തത് പെട്ടെന്നൊന്ന് തിക്കായി കിട്ടാനും നല്ല ടേസ്റ്റിനും അരിപ്പൊടി ചേർക്കുന്നത് നല്ലതാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എൻ്റെ ഹൽവ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻസ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടി മറക്കല്ലേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ നല്ല അരുവ, നല്ല സോഫ്റ്റ് അരുവയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.